Hi friends, എല്ലാവർക്കും Vox Media ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്ലോഗ് ആണ് ചെയ്യുന്നത്. ഈ വ്ലോഗ് വീഡിയോ എന്തെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരും Vox Media ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഓക്കേ. അപ്പോൾ നിങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ വ്ലോഗ് എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അവിടെ ട്രിവാൻഡ്രത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു അവാർഡ് സെറിമണിയാണ്. അതായത് ലോക പ്രശസ്ത സാഹിത്യകാരിയായ കമല സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ പേരിൽ നൽകുന്ന ഒരു അവാർഡ് ഫംഗ്ഷനാണ്. ഇത് കേരള കലാകേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒരു അവാർഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് നിയമസഭാ സ്പീക്കറായ ശ്രീരാമകൃഷ്ണനാണ്. അതുപോലെ തന്നെ അവാർഡ് ലഭിക്കുന്നത് കൈരളി ടി വിയുടെ MD ആയ ശ്രീ ജോൺ ബ്രിട്ടാസ് സാറിനും അതുപോലെ തന്നെ UAE ഒരു വ്യവസായ ബിസിനസ്സുകാരിയായിട്ടുള്ള ദിവ്യ ഹരി എന്നുള്ള ലേഡിക്കുമാണ് അവാർഡ് എക്സലൻസ് അവാർഡ് നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ കമല സുരയ്യയുടെ പേരിൽ ഒരു ചെറുകഥ അവാർഡ് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ അജിത മേനോൻ പറഞ്ഞിട്ട് ഒരു പ്രൊഫസറിനാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ജൂറി അവാർഡും 5 പേർ കൂടെ കിട്ടിയിട്ടുണ്ട്. രേഖ ആനന്ദ്, സൂസൻ ജോഷി, A.T. ലിജിഷ, ശകുന്തള ഗോപിനാഥ്, V.V. ധന്യ ഇവർക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് കൂടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സ്പീക്കർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ദിവ്യ ഹരി, ജോൺ ബ്രിട്ടാസ്, ഓണക്കൂർ സാറ് അങ്ങനെയുള്ളവരൊക്കെയാണ് വേദിയിലിരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് പ്രസ് ക്ലബിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും സ്പീക്കർ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഉടനെ തന്നെ അവാർഡ് സെറിമണി ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുക. ഞങ്ങൾ അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നതായിരിക്കും. ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുത്തു ശ്രീമതി രേഖ ആനന്ദ്, ശ്രീമതി സൂസൻ ജോഷി, കുമാരി ലിജിഷ, ശ്രീമതി ശകുന്തള ഗോപിനാഥ്, ശ്രീമതി V.V. ധന്യ എന്നിവരെ പ്രത്യേക ജൂറി പുരസ്കാരത്തിനായും തിരഞ്ഞെടുത്തു. ചെറുകഥാ പുരസ്കാരങ്ങൾ കേരള കലാകേന്ദ്രം സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ ഹാവ്ലോക്കിലെ ഹണിമൂൺ എന്ന കഥയിലൂടെ 2019 കമലാ സുരയ്യ അവാർഡ് നേടിയ ഡോക്ടർ അജിത മേനോൻ 10,000 രൂപയും മെമന്റോയും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡ് സ്വീകരിക്കുന്നു. കഥകളിലൂടെ 5 കഥാകാരികൾക്ക് കൂടി പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീമതി രേഖ ആനന്ദ്, പ്രളയതീരത്തെ സ്നേഹഭൂപന്ദർ. ലിജിഷ A.T. പാവാട. പുരസ്കാരം വിതരണം പൂർത്തിയായിരുന്നു. കേരള കലാകേന്ദ്രം നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് തലസ്ഥാന നഗരിയിലെ സജീവ സാംസ്കാരിക സാന്നിധ്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. Kerala Kalakendram's Neruthu. Kamala Surayya Smarichondulla Awardana Sarangana Sangathinu. സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ വന്നപ്പോൾ ഈ പെൺകുട്ടികൾ എനിക്കൊണ്ട് റോസാപ്പൂക്കൾ തരികയുണ്ടായി. അപ്പോഴാണ് ഞാൻ ആ സംഭവം ഓർമ്മിച്ചത്. ഞങ്ങൾ ഫൊക്കാന എന്ന മലയാളി സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വലിയൊരു സാഹിത്യകാരനുള്ള ഒരു അവാർഡ്, അതും ഏക പുരുഷൻ അവാർഡ് കിട്ടുന്ന അതിന് പാത്രമാകാൻ കഴിഞ്ഞിരുന്നു. എനിക്ക് സന്തോഷമുണ്ട്. എന്നോടൊപ്പം ഞാൻ പ്രത്യേകിച്ച് കഥയൊന്നും എഴുതിയില്ല, പക്ഷെ കഥ എഴുതി സർഗാത്മകത തെളിയിച്ച് കിട്ടിയ അവാർഡ് കിട്ടിയവരാണ് ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്നോടൊപ്പം അവാർഡ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ദിവ്യ ഹരി, അജിത മേനോൻ, രേഖ ആനന്ദ്, സൂസൻ, ലിജിഷ, ശകുന്തള, ധന്യ, ഇവർക്കെല്ലാം എന്റെ അനുമോദനങ്ങൾ. മാധവിക്കുട്ടിയെ പോലെ വലിയ സാഹിത്യ പടപക്ഷങ്ങളാകാൻ നിങ്ങൾക്ക് ഈ അവാർഡ് പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞത്, കമലാ സുരയ്യയുടെ പേരിലൊരു അവാർഡ് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. അതിനൊരു അവസരം ഒരുക്കി തന്ന സുമാ സാറിനോട് വളരെയേറെ നന്ദി പറയുന്നു. അക്ഷരങ്ങളെ അത്രമേൽ പ്രണയിച്ച കഥാകാരിയായിരുന്നു കമലാ സുരയ്യ. ഏകദേശം അവാർഡ് ഫംഗ്ഷൻ അവസാനിക്കാറായി. ഇത് ട്രിവാൻഡ്രത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് നടന്നത്. കേരള കലാകേന്ദ്രം സംഘടിപ്പിച്ച അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു ഇത്. കമലാ സുരയ്യയുടെ പേരിൽ എല്ലാ വർഷവും നടക്കുന്ന ഏക അവാർഡ് ഫംഗ്ഷനാണ്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു, നല്ലൊരു അവാർഡ് സെറിമണി ആയിരുന്നു. സ്പീക്കർ അവാർഡ് വിതരണമൊക്കെ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ ഞങ്ങളുടെ വോക്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.